ഞാൻ വിനേഷ്. നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായിട്ട്, വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതുതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പാലക്കാട് ജില്ലയിൽ അത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആൾ കുതിര ഫാം നടത്തുന്നുണ്ട്. കുതിര ഫാം മാത്രമല്ല, കുതിരകളെ ട്രെയിൻ ചെയ്യിച്ച് അതിനെ എന്താ പറയുക, കുതിര ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ ഈ തത്തമംഗലത്ത് ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മളിന്ന് ആ ആളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ല എന്ന് കഴിഞ്ഞാൽ പാലക്കാടൻ കാറ്റ്, അതുപോലെ നമുക്ക് പിന്നിൽ കാണുന്ന പോലെ ഒരുപാട് കൃഷികളൊക്കെ ഉള്ള വളരെ സുന്ദരമായ, അതിസുന്ദരമായ ഏരിയയാണ് പാലക്കാട്. അപ്പോൾ നമ്മൾ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തത്തമംഗലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തത്തമംഗലത്തെത്തി അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതം ചേട്ടൻ, ഗൗതം ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഗൗതം ചേട്ടനാണ് നടത്തുന്നത്. അപ്പോൾ ഗൗതം ചേട്ടൻ എങ്ങനെ ഒറ്റയ്ക്കാണോ ഫാം നടത്തുന്നത്? ഞാൻ അച്ഛനും ഫാമിലി ഫാമിലി ഇവിടെ തന്നെയാണോ താമസം? അല്ലല്ല, നമ്മുടെ ടൗണിലാണ് വീട്. ടൗണിലാണ് ഫാം ഹൗസ്. ഫാം മാത്രമേ ഇവിടെ. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ? ഇവിടെ രണ്ട് പേരുണ്ട്, പണിക്കാരുണ്ട്. ഗൗതം ചേട്ടൻ എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിയിട്ടുള്ളത്? ചെറുപ്പം മുതലേ ഇതിലൊരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അച്ഛൻ്റെ കാലം മുതൽക്ക് വീട്ടിൽ ഹോസ് ഉണ്ട്. അച്ഛനായിട്ട് അതെ ഉണ്ട്. പിന്നെ എന്നെ ഒരുപാട് ഒരു ഇതിന് വേണ്ടാന്നുള്ള രീതിക്ക് ഇരിക്കാൻ നോക്കി. ബേസിക്കലി ഈ കേരളത്തിൽ അങ്ങനെ കുതിരകളായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വളരെയധികം കുറവാണ്. അപ്പൊ എങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഫാം കെട്ടിപ്പടുക്കാനുള്ള കേരളത്തില്? ഈ തത്തമംഗലത്ത് രണ്ടു വർഷത്തിൽ ഒരിക്കലും ഇവിടെ ഈ ഒരു അങ്ങാടി വേല എന്നുള്ള ഒരു കുതിരയോട്ടം അമ്പലത്തിലേക്കുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നു? ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. പഴയ ആചാരപ്രകാരം ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. അത് ഏത് മാസത്തിലാണ്? ഏപ്രിൽ, രണ്ടു വർഷത്തിൽ ഒരിക്കൽ ഏപ്രിൽ ലാസ്റ്റ് ആണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ തത്തമംഗലം ബേസ്. അതെ, തത്തമംഗലം ബേസ് ആയിക്കോളും. അപ്പൊ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കും. ഞാന് അത്യാവശ്യം ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഈ പരിപാടിക്ക് ഞാൻ കുതിര റൈഡ് ചെയ്തു. ചെറിയ കുട്ടി എന്നൊരു നിലയ്ക്ക് തന്നെ അതിനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പൊ മുതൽ എനിക്ക് വീട്ടിൽ കുതിരയുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു. അപ്പൊ അത് വഴി അതൊരു ബിസിനസ് ആക്കി ഞാൻ കുതിര ഹോസ് എടുത്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന കുതിരകൾക്ക് ഇവിടെ കസ്റ്റമേഴ്സിന് ചോദിച്ചാൽ അറിയാം, തനി മാർക്കറ്റാണ്, കാരണം പെർഫോമൻസ് നന്നായിരിക്കും. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിന്റെ പേരിലായിട്ട് അങ്ങനെ ഒരു ബിസിനസ് ആയി. ഇപ്പോ നിലവിൽ എത്ര കുതിരകളുണ്ട്? 12 കുതിര. ഇപ്പൊ ഈ കുതിരകളൊക്കെ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്തതാണോ? അല്ലല്ലോ, അതിപ്പോ ഇതിപ്പോ വന്നതാണ്, നോലോട് ഇപ്പൊ വന്നതാണ്, പുതിയ വന്നതാണ്. ഇന്നലെ ഒരു മൂന്നാലെണ്ണം കേറ്റിപ്പോയി. അതിപ്പോ കേറ്റാൻ നിൽക്കുന്നുണ്ട്, സെയിലായി. ഇവിടെ കുതിര മാത്രമായിട്ടാണോ അതോ കുതിരയും വണ്ടിയും? കുതിര, വണ്ടി, ആക്സറീസ്, ഹോസിന്റെ എ ടു സെന്റ്, എ ടു സെന്റ്, എ ടു സെന്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് റെന്റ് ഷൂട്ടിങ്ങിന് കൊടുക്കുന്നുണ്ട്, ഹോസ് ട്രെയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ റൈഡിംഗ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ വന്ന സമയത്ത് കണ്ടു റൈഡിങ്ങിന് കുറച്ച് ആൾക്കാർ. അതെ അതെ, ക്ലാസ് ബുക്ക്. ഈ റൈഡിങ്ങിന്റെ ക്ലാസ് എങ്ങനെയാണ്? ഈ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് ഒരു ക്ലാസ് 1 hour വെച്ചിട്ടാണ്. 1 hour വെച്ച്? 1 hour ആണ് ഒരു ക്ലാസ്. ഒരു കോഴ്സിൽ 10 class ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കോഴ്സിൽ 10 class. ഇപ്പൊ മോർണിംഗും ഈവനിങ്ങും ആണ് ബാച്ച്. മോർണിംഗ് 2 batch, ഈവനിങ് 2 batch ആണ് നമ്മൾ കൊടുക്കുന്നത്. മോർണിംഗ് 7 to 10 ആണ് ഒരു ബാച്ച്, 2 batch വരുന്നത്. 7 to 8, 8 to 10 ടൈമിംഗ് കുറച്ചനുസരിച്ച്. ഈവനിങ് 3:30 to 5:30 ആണ് ഈവനിങ് വരുന്ന 2 batch. അപ്പൊ ഇതെങ്ങനെ കുട്ടികൾക്ക്? കുട്ടികൾക്ക്, വലിയവർക്ക്, ആർക്ക് വേണമെങ്കിലും, നമ്മൾ ആർക്ക് വേണമെങ്കിലും, ഏത് പ്രായക്കാർക്കും, ലേഡീസിനും, കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്ക് ഇൻട്രസ്റ്റ്, ലേഡീസിനും കൊടുക്കുന്നു. അപ്പൊ താല്പര്യമുള്ള ലേഡീസ് വന്നു കഴിഞ്ഞാലും വൈഫാണ് ചെയ്യുന്നത്. വൈഫ് വന്നിട്ട് റൈഡ് ചെയ്യും. റൈഡിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ലേഡീസ് വരുന്ന സമയത്ത് വൈഫ് എങ്ങനെ, വൈഫിനെ താങ്കളാണോ റൈഡ് പഠിപ്പിച്ചിട്ടുള്ളത്? ഇപ്പൊ ക്ലാസ് കൊടുക്കാൻ ലേഡീസ് വരികയാണെന്നുണ്ടെങ്കിൽ ലേഡീസിന് ക്ലാസ് കൊടുക്കുമ്പോൾ ഒന്ന് സപ്പോർട്ടീവായിട്ട് പുള്ളി എന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോ പുറത്തുനിന്ന് കുതിരകളെ വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വേറെ ആളുകൾക്ക് ആവശ്യപ്രകാരം കൊടുക്കുന്നതാണല്ലോ. അതെ അതെ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു കാലത്ത് ഇതിനെ എങ്ങനെ വളർത്തി കൊണ്ടുവരാനുള്ള ഒരു ചെലവും കാര്യങ്ങളൊക്കെ? അല്ല, നമ്മള് കൊണ്ടുവന്ന് ഒന്നാമത് നമ്മള് അവിടെ നിന്ന് ട്രെയിനിങ് ഉള്ളതും കൊണ്ടുവരും, ഇല്ലാത്തത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് കൊടുക്കുക. കാരണം ഇപ്പൊ ഒരു കുട്ടികുതിരകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹരത്തിന്റെ പേരിൽ ചെറിയ കുട്ടികൾ മാത്രം കൊണ്ടുവന്നവരുണ്ട്. അപ്പൊ കുട്ടി കൊണ്ടുവന്നവരാണെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഇവിടെ തന്നെ കൊണ്ടുവരില്ല, ട്രെയിൻ ചെയ്യാൻ, ട്രെയിൻ ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോൾ പോറ്റുന്നു, ഹൗസ് വലുതാവുന്നു, 2 to 2.5 വയസ്സിലാണ് ഇതിനെ നമ്മൾ ട്രെയിനിങ്ങിന് എടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ മെച്ചൂരിറ്റി പിരീഡ്, 2 bull പറയും, ബോൺ സ്ട്രോങ് ആണെന്ന് പിരീഡ്. അതിന് മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഹോസ് ബെൻഡാവും. ചില ഹോസിനെ നോക്കിക്കഴിഞ്ഞാൽ നടുവ് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അത് ഈ മെച്ചൂരിറ്റി ആവാതെ ട്രെയിനിങ് പഴക്കിട്ട് ലോഡ് വെച്ചിട്ട്. 2 വയസ്സായതിന് ശേഷമാണ് ട്രെയിനിങ്. ഒരു കുതിരയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം? മനുഷ്യന്മാരെ തന്നെ പോലെ തന്നെ ഓരോന്നിനും ഓരോ ബിഹേവിയേഴ്സ് ആണ്. ചിലത് 10 days ട്രെയിൻ ഉണ്ടാവും, ചിലത് 1 month ട്രെയിൻ ഉണ്ടാവും.
ചിലത് 20 ദിവസത്തിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ 10 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും. 10 രൂപയാണ്? 10 രൂപയ്ക്ക് അത് ഏത് പീരീഡ് ആണ്? ചിലപ്പോൾ 10 ദിവസം ആവും, ചിലപ്പോൾ 1 മാസം ആവും. ട്രെയിനിങ്ങിന് റിസ്ക് ഉണ്ട്, കാരണം നമ്മളിപ്പോ ട്രെയിൻ ചെയ്യുമ്പോ സപ്പോസ് വീണ് വലത് ആയി കഴിഞ്ഞാൽ അത് അവരുടെ റിസ്ക് അല്ല, ഓൺ റിസ്കിൽ നമ്മൾ ചെയ്ത് കുതിരകളുടെ തീറ്റ. അതായത് ഞാൻ ചോദ്യത്തിലേക്ക് വരാനുള്ള ഒരു കാരണതാണ്, ഇപ്പൊ നമ്മളൊരാള് കുതിരയെ വാങ്ങിക്കൊണ്ടുപോയി, അതായത് കുതിരയെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കുതിരയോടുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇതിന്റെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ നമ്മള് വീട്ടിലൊരു പശുവിനെ വളർത്തുന്ന പോലെ തന്നെ ഇതിന് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസായിരുന്നു. പക്ഷെ ഒരു കുതിര എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കില്, ഈ കുതിര കുറച്ച് ഡ്രൈയിൽ നിൽക്കേണ്ട സാധനങ്ങൾ, അതായത് നമ്മൾ ഈർപ്പത്തിൽ അധികം നിർത്തരുത്. മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു ഷെൽട്ടറും വെള്ളം കയറാത്തൊരു ഷെഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോ പ്രോബ്ലം. ഇല്ലെ മഴയത്ത് ഒരുപാട് നനയിക്കുക, ഇല്ലെ ചെളിയിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചെളി നിർത്തി കഴിഞ്ഞാൽ കുളമ്പ് കുറച്ച് കുതിർന്നിട്ട് ഇത് വുഡ് പോലെയുള്ള സാധനമാണല്ലോ, നമ്മുടെ നഖം പോലെ. അപ്പം അതിൽ കുറച്ച് ഇത് അടിയിൽ കുറച്ച് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് മഴക്കാലത്ത്. ഇപ്പം അതേപോലെ മഴയത്ത് ഒരുപാട് ഷെഡില്ലാതെ പുറത്ത് കെട്ടി നോക്കുന്നവർക്ക് മഴയത്ത് കൊണ്ടു കഴിഞ്ഞാൽ മേലെ ഈ സ്കിന്നിൻ്റെ ഇതിന് ഗ്ലേസിങ് ഇത് മേലെ നല്ല ഷൈനിങ് ഉള്ള സ്കിന്നാണ്. അപ്പൊ ഇതില് ഈ വെള്ളം നിന്നിട്ട് ഇത് ഫംഗസ് വരുന്നതിന്റെ ഒരു അത് അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഒരു 1 വീക്കിൽ തന്നെ ഇതെല്ലാം ക്ലിയർ ആവുന്നതാണ്. എന്നാലും ആ ഒരു പ്രോബ്ലം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട്, മഴ കൂടുതലായതുകൊണ്ട്. അല്ലാതെ വേനൽക്കാലത്തേക്ക് നമുക്ക് പ്രോബ്ലം ഒന്നും. തീറ്റയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പശുവിന് കൊടുക്കുന്ന പോലെ ഈ വെള്ളത്തിന്റെ രൂപത്തിലല്ല ഇതിന് കൊടുക്കുന്നത്, കുറച്ച് തിക്കായിട്ടും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫുഡ്സ് തന്നെ. ഫുഡിന്റെ കാര്യത്തിലും ഡ്രൈനെസ് വേണം, കാരണം ഹോസ് എപ്പോഴും ഫിറ്റായി ബബ്ലി ആയിട്ടല്ല നമ്മൾ അതിനെ ഹോസിനെ നോക്കേണ്ടത്. അതായത് ഈ സൈസ് ബോഡി ബബ്ലി ആയിട്ട് നോക്കുന്നതിനേക്കാളും ഹോസ് നമ്മളൊരു എക്സസൈസിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്സസൈസ് കൊടുത്തോണ്ട് അതുകൊണ്ട് അതിന്റെ ബോഡി ഫിറ്റ് ആയിരിക്കും, സ്റ്റാമിനയുള്ള ഐറ്റം ഫിറ്റ് ആയിരിക്കും. സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഫീഡ് കൊടുക്കുമ്പോഴും നമ്മൾ ഫുഡിന്റെ ക്വാണ്ടിറ്റിയിലും കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പുല്ല് മാത്രമല്ല, ഈ തവിട് ഗോതമ്പിന്റെ ഫ്ലേക്സ് തവിട് കിട്ടുന്നുണ്ട്, ഗോതമ്പിന്റെ ഡസ്റ്റ് വേറെ തവിട് വരുന്നുണ്ട്, അതല്ലാതെ ഉമി എന്ന് പറയുന്ന ഫ്ലേക്സ് ബ്രെഡ് അത് കുറച്ചൊരു അവല് നനയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരരുത്, ബിക്കോസ് ഇതും ഡസ്റ്റും കയറും. ആ ഒരു രൂപത്തിൽ ലേശം ഉപ്പ് കൂടെ കലന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, കല്ലുപ്പ് കുറച്ച്. ഇതിൽ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത് കടല, കരിക്കടൽ ഉണ്ടല്ലോ, കരിക്കടല നമുക്ക് കുതിർത്തിട്ട് ഒരു 1/2 കിലോ 1 കിലോ വെച്ച് കഴിഞ്ഞാലും കുതിർത്ത് കഴിഞ്ഞാൽ രാവിലെ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയി വികസിക്കും. അത് കൊടുക്കാം. മുതിര, ഗോതമ്പ് ഈ രണ്ടും ബോയിൽ ചെയ്ത് കൊടുക്കും. ഒരു ദിവസത്തിൽ എത്ര ക്വാണ്ടിറ്റി? ഇപ്പോൾ നമ്മൾ ഞാനിവിടെ കൊടുക്കുന്നത് പെർ ഹോസിന് ഒരു ദിവസം ഒരു 2.5 കിലോ തവിട്, മോർണിംഗ് സെക്ഷൻ 2.5 കിലോ തവിടും ഒരു 1/2 കിലോ കടലയോ മുതിരയോ ഏതെങ്കിലും ഒന്നും, മുതിരയോ ഗോതമ്പോ ബോയിൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ കടല കുതിർക്കും. അതേ ടൈമിൽ തന്നെ ഈവനിങ്ങും കൊടുക്കും. അതായത് 5 കിലോ തവിടും 1 കിലോ ഈ ഏതെങ്കിലും ഒരു കടലയോ മുതിരയോ. ഇപ്പൊ കുതിര നിങ്ങൾക്ക് ഈ ഫിനിഷിംഗിൽ തന്നെ ഈ ഫിറ്റ്നസിൽ തന്നെ ഉണ്ടാവും, റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഹോസിന്റെ സ്റ്റാമിന സെൽഫ് റൈഡ് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്യും, ഹോസിന്റെ എനർജറ്റിക് ഫീൽ ചെയ്യും. അങ്ങനൊന്നുമില്ല, കുതിരയെ നിങ്ങൾ ലോങ് റോപ്പിട്ട് പാടത്തോ അല്ലെ നമ്മൾ ഗ്രൗണ്ടിലോ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹോസ് നല്ല എനർജറ്റിക്കായി ഇരിക്കുന്ന ദിവസം അത് തന്നെ ഒന്ന് ഓടിക്കളിച്ച് കിടന്നു മറിഞ്ഞ് അതിനുള്ള എക്സസൈസ് അതിനുള്ള ചെയ്ത് കൊടുക്കും. നമ്മൾ റോപ്പിട്ട് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ റൈഡിങ് ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അല്ലാതെ ഒരു 10 ദിവസം ഓടാതെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യും. ഇപ്പൊ നമ്മള് പോണി കുതിരകളെ വന്ന് ഇല്ലാന്ന് പറഞ്ഞു, പോണി ഇല്ല, സ്റ്റോക്ക് ആയി. അപ്പൊ വണ്ടി വന്നിട്ടുണ്ട്, പോണിയുടെ വണ്ടി വലിക്കാൻ കാര്യമായിട്ട് പോണി കുതിരകളെ പോണി നന്നായിരിക്കും വണ്ടി വലിക്കും. വണ്ടി വലിപ്പിക്കാൻ യൂസ് ചെയ്യാം, പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ ഈസി പോണിയാണ്. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള കുതിരകളുടെ വിഭാഗമൊന്നും പേരുകളൊന്ന് നമുക്ക് പോണി കുതിരകൾ നമുക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാം. നിങ്ങൾ നോക്കിയോളൂ, ഇപ്പോൾ ഒരുപാട് പേര് തന്നെ വിളിച്ചിട്ട് കുതിരയ്ക്ക് എന്താ വില, കുതിരയ്ക്ക് എന്താ വില എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കോളൂ, ഇത് കുതിരകളെ നോക്കിക്കോളൂ, ഇതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ കളറിലും സ്ട്രക്ചറിലും അതിന്റെ നെക്കിലും ഒരുപാട് കുതിരകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പെർഫോമൻസിലും ഇതുകൾക്ക് റൈഡ് ചെയ്യുമ്പോൾ വ്യത്യാസം അറിയാം. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ റേറ്റാണ് വരുന്നത്, ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വേരിയേഷനാണ് വരുന്നത്.
ഗൗതണ്ണ, അപ്പോ നമ്മള് ഇപ്പോ കുതിരകളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോ ഗൗതണ്ണന്റെ അടുത്ത് നിൽക്കുന്ന കുതിര ഇത് ഏത് ഇനത്തിൽ പെടുന്ന? ഇത് മാർവാർ ടച്ച്. മാർവാർ ടച്ച് ആണ്. പ്യുവർ മാർവാർ പറയാൻ പറ്റില്ല, ടച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു 70% 80% മാർവാർ, ചെറിയ മാർവാർ, ചെറിയ എവറേജ് ഒരു 80% മാർവാർ. ഒരു കുതിരയുടെ ലക്ഷണങ്ങൾ നോക്കുമ്പോ, നമ്മൾ ലക്ഷണം ഒത്തൊരു കുതിര എന്ന് പറയുമ്പോ അതിന്റെ എന്തൊക്കെയാണ് നമ്മൾ നോക്കുക? മെയിൻ ആയിട്ട് ലക്ഷണം എന്ന് പറയുമ്പോ ഒരു കുതിരയെ നമ്മൾ മുഖം കാണുമ്പോ തന്നെ അതിനൊരു മുഖലക്ഷണം എന്നുള്ള ഒരു സംഭവം. ഒരു മുഖം കാണുമ്പോ തന്നെ പിന്നെ അതിന്റെ സ്ട്രക്ചർ, ലെങ്ത്തും അതിന്റെ കൈകാലും അതിന്റെ ഷേപ്പും നെക്ക് കുറച്ച് ബ്രോഡ് കൂടുതലാണ്. നോർമൽ ഹോഴ്സിനെക്കാളും നെക്ക് കുറച്ച് ഷേപ്പ് ഷേപ്പ് ഉണ്ട്. അതേപോലെ ബോഡി ഷേപ്പ് ഇതെല്ലാം മാർവാറിന്റെ ഷേപ്പ്. ഒരു 80-85% മാർവാർ. നമുക്ക് 100% ലൈനേജ് മാർവാറെന്നും പറയാൻ പറ്റില്ല, പക്ഷേ 85% മാർവാർ. ചില ചെവിയുടെ ഒരു ഒരു ഹാർട്ട് ഷേപ്പ് എന്നൊക്കെ പറയാം. അത് ഈ ഒരു ഷേപ്പാണ് പിന്നിൽ കാണുന്ന. അത് അത് സിന്ധി സിന്ധി കണ്ട ഒരു വേരിയേഷൻ ആണ് കുതിരയുടെ ലെങ്ത്തും ഈ നെക്കിന്റെ സ്ട്രക്ചറും. ഷോർട്ട് നെക്ക് ആയിരിക്കും, പക്ഷേ ഹൈറ്റിൽ എന്തെങ്കിലും വ്യത്യാസം? ഹൈറ്റിൽ അതിനേക്കാളും കൂടുതലുണ്ട്, കുറച്ച് ഹൈറ്റ്. അതെ, 22 inch ഹൈറ്റ്, 62 inch ഹൈറ്റ് ഉണ്ട്. അതേപോലെ ഈ ചെവി കണ്ടില്ല, ചെവി നിങ്ങൾക്ക് കത്തിയവാർ മാർവാർ പോലെ ആയിരിക്കില്ല സിന്ധി. ചെവി കുറച്ച് കൂട്ടി ഒട്ടില്ല, കുറച്ച് വൈഡ് ആയിരിക്കും. പക്ഷെ സൈസിൽ കുതിര നന്നായിരിക്കും. ഇൻ്റർവൽ റൈഡിന് ഇതാ കൂടുതൽ പ്രിഫർ ചെയ്യാം, ലോങ് റൈഡിന് നന്നായിരിക്കും. ഇപ്പോ ഇത് കത്തിയവാർ, ഇത് കത്തിയവാർ ആണ്. ഇതിപ്പോ 59-60 inch ആണ് ഹൈറ്റ് വരുന്നത്. 59-60 ഈ ഹൈറ്റ് ആണ് നമ്മൾ അളക്കുന്നത്. 5 വയസ്സ് പുതുവായാണ്. 5 വയസ്സ് പുതുവായാണ്. പുതുവായാണ്. റൈഡിങ് പെർഫെക്റ്റ് ആയിട്ട് പോവും. അതേപോലെ കാർട്ടും വലിക്കും. റവാൽ നന്നായി പോകും. കാർട്ട് വലിക്കുന്ന കാർട്ടും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. റവാൽ നന്നായി വലിക്കും. എങ്ങനെ നമ്മള് കൊണ്ടുവന്ന സമയത്ത് തന്നെയാണോ അതോ കൊണ്ടുവന്ന സമയത്ത്? പാലുണ്ട് ഏകദേശമായി. കൊണ്ടുവന്ന സമയത്തുള്ള ഇവിടുന്ന് ബ്രീഡ് ഈ കുതിരകളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ ഈ ലാടം ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. ലാടം അടിക്കാതെ റൈഡ് ചെയ്യാൻ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ഹോഴ്സിനും ലാടം അടിക്കില്ല. കാരണം അവർ മണ്ണിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നാലും ലാടം അടിക്കില്ല, മണ്ണില് വലുതായിട്ട് തേയില്ല. ഇത് വുഡ് പോലെയുള്ള സംഭവമാണല്ലോ ഈ കുളം. അപ്പൊ ഈ സാധനം വളരും തോറും താഴെ തേഞ്ഞുകൊണ്ടേ. അപ്പൊ അവർ റൈഡ് ചെയ്യുമ്പോ അത് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിട്ട് പോകും. ഇത് വളർച്ചയും ഉണ്ടാവും, താഴെ ഒരു നോർമൽ ആയിട്ട് തേയ്മാനവും ഉണ്ടാവും. റോഡിലൂടെ നമ്മൾ ലോങ് റൈഡ് ചെയ്യുമ്പോഴാണ് ഈ തേയ്മാനം കൂടുതലാവും. വളർച്ച നോർമലായിട്ട് എപ്പോഴും ഒരേ വളർച്ച തന്നെയായിരിക്കും, തേയ്മാനം കൂടുതലാവും. അപ്പോഴാണ് ഈ ലാടം നമ്മള് ഈ ലാട അടിക്കുന്ന പണികളൊക്കെ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതാണോ? ലാട അടിക്കുന്നത് ഇതിനായിട്ട് ആൾക്കാർ വന്ന് ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രെയിനിങ്. അല്ലാതെ നമുക്കിപ്പോ ഒരു ഹോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ഏവറേജ് സ്വന്തം മര്യാദക്ക് നിൽക്കുന്ന ഹോസ് ആണെന്നുണ്ടെങ്കിൽ. ഞാന് അത്യാവശ്യം ഒരു എമർജൻസിക്ക് ധാരാളം ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരാള് ഒരു ഹോഴ്സിനെ വാങ്ങി, ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊരു ഹോഴ്സിനെ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ലാടം അടിക്കുന്ന പണി ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോ അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കേരളത്തിൽ എങ്ങനെയാണ്? ചെയ്യാം, ആളുകളുണ്ട്. എന്നാലും നമുക്ക് സെൽഫായിട്ട് ചെയ്യുന്ന ചെയ്യാം. എനിക്ക് ഇപ്പൊ അത്യാവശ്യമുള്ള ഹോസ് ആണെന്നുള്ള എമർജൻസിക്ക് ഞാൻ തന്നെയാ ചെയ്യാം. ഇവിടെ തന്നെ വരുന്നുണ്ട് എമർജൻസിക്ക്. പിന്നെ സമയത്ത് ആളെ കിട്ടിയില്ലെങ്കിലും നമ്മൾ തന്നെയാ ചെയ്യാം. ഈ ലാടം എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർ ചെയ്യുമ്പോൾ അതിന്റെ വൃത്തി വേറെ. നമ്മൾ ചെയ്യുമ്പോൾ ഏത് ഫീൽഡ് അങ്ങനെയാണ്. അവര് ചെയ്തത് 2 മാസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് ചിലപ്പോൾ 1 മാസം നിൽക്കും. എമർജൻസിക്ക് നമ്മൾ ചെയ്തിട്ട് പോവാന്ന് മാത്രം. അവർക്ക് 10,000-15,000 കൊടുക്കുന്നതിന്. ഈ ലാടം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ? ലാടം അവൈലബിൾ ആണോ? അതോ നിങ്ങൾക്ക് 200 രൂപ മുതൽ 4 പീസ് ലാടം ഇവിടെ അവൈലബിൾ. ഇവിടെ തന്നെ അവൈലബിൾ. 300-350 കുതിരയുടെ സൈസ് അനുസരിച്ച്. ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ ലാടം അടിച്ചിട്ടാവും.
കുത്തഞ്ചേട്ട ഒരു കുതിര റൈഡിങ്ങിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത്? ഇതിപ്പോ നമ്മള് റൈഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ബ്രൈഡില് സാഡിലാണ് നമ്മള് റൈഡിങ്ങിന് യൂസ് ചെയ്യുന്ന, ഇവിടെ ബെയർ ബാക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ബ്രൈഡില് യൂസ് ചെയ്യും, സാഡിലത് ഇവിടെ യൂസ് ചെയ്യാറില്ല. സാഡിൽ യൂസ് ചെയ്യാറില്ല, ബെയർ ബാക്കാ യൂസ് ചെയ്യും. ഈ റവൽ പോകുമ്പോ നമുക്ക് ബെയർ ബാക്ക് ഓടുമ്പോഴായിരിക്കും ഇരുന്ന് പോകാൻ നന്നായിരിക്കും. സാഡലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രോട്ടിങ്ങിന് അപ്ഡൗൺ കൊടുക്കാൻ സാഡിൽ വേണ്ടി വരും. ഈ റവൽ പോകുന്ന കുതിരകളാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ. അപ്പോ സാഡിൽ ഇല്ലാതെയും ഓടിക്കാൻ നന്നായി ഓടിക്കാം. കുതിരക്കും കംഫർട്ട് ആയിരിക്കും. കുതിരക്ക് കംഫർട്ട് എന്ന് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് ഇപ്പോ പാർട്ടികൾ വരുമ്പോ ഓരോ ഹോസിനും സാഡിൽ ഇട്ടഴിച്ച് ഇട്ടഴിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോ ഈ രണ്ട് മിനിറ്റ് ഒരുപാട് പണി കാണിച്ചു കൊടുക്കാൻ ഒരുപാട് പണി എടുക്കണം. ടൈമിംഗ് നമുക്ക് ഇപ്പൊ മോർണിംഗ് റൈഡൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സസൈസ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാഡിൽ യൂസ് ചെയ്ത് പോകുന്നതാ, കാരണം അതിലെ നമുക്ക് അപ് ഡൗൺ ത്രോട്ടിങ്ങിൽ കൊടുക്കാം. റവാൽ മാത്രം നമ്മൾ ഇത് ബെയർ ബാക്കിലായിട്ട്, ബെയർ ബാക്ക് ഓടിക്കാൻ കുറച്ച് ബാലൻസ് വേണം. ഈ സാഡിൽ ഇല്ലാതെ നല്ല പ്രാക്ടീസ് ഉള്ള ആളുകൾക്ക്. അതായത് ഈ സാഡിൽ അത് യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഈ ബെഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. അത് എക്സ്ട്രാ നമുക്ക് ബാലൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബെയർ ബാക്കിൽ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാലൻസിങ് വേണം. അപ്പോൾ ഇതിൽ കാരണം ഇത് നമ്മൾ മാക്സിമം ഈ സാഡിൽ കെട്ടി അഴിച്ച് മാറ്റാനുള്ള ആ ഒരു ടൈമിങ്ങിൻ്റെ കാര്യം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത് കുതിരകൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഇത് കയറുന്നത് നോക്കിക്കോ. കയറുമ്പോൾ ഈ റൈന് കറക്റ്റ് ഓവർ ടൈറ്റ് അല്ല, നോർമൽ ആയിട്ടുള്ള ടൈറ്റ്. അതായത് സപ്പോസ് ഹോസ് മൂവ് ആവുകയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ വലിച്ചു നിർത്താനുള്ള ഒരു കണ്ടീഷനിൽ ആ ഒരു കൈ അവിടെ വയ്ക്കും. പിന്നെ ഒന്ന് ഈ ബെയർ ബാക്കിൽ കയറുമ്പോൾ ഈ കാലൊന്ന് ഇങ്ങനെ കൊണ്ടുവരും. ഒന്ന് കയറാൻ ഈസി ആയിരിക്കും, കയറുന്നവർക്ക് ജമ്പ് ചെയ്ത് കയറാം. കുറച്ച് ഇതാവുന്നവർക്ക് ഹൈറ്റുള്ള കുതിരയോ അല്ലെ വെയിറ്റ് ഉള്ള ആളോ ആകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. ഗൗതം ചേട്ടനെ നമ്മൾ ഒരു നന്ദി പറയാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഗൗതം ചേട്ടാ, താങ്ക് യു.